ത്രിയേക ദൈവത്തിൻ്റെ വന്ദ്യ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഈ അടുത്തയിടെ 100 വർഷത്തിനകം ഉണ്ടായ സെൻസസുകളുടെ കണക്ക്, അതായത് ജനനമരണത്തിൻ്റെ കണക്ക് കാണുവാനിടയായി. ഒരു കാര്യം ബോധ്യമായി, 1920 200 കോടി മനുഷ്യരെ ഉണ്ടായിരുന്നുള്ളൂ. 50 ആയപ്പോൾ 258 ആയി. 70-ൽ 370. ആ 370-ൽ നിന്ന് 50 വർഷം കഴിഞ്ഞപ്പോൾ നമ്മുടെ പുരോഗതി 2020-ൽ 780 ആയി. ജനസംഖ്യ എത്രയും വർദ്ധിച്ചു എങ്കിലും 1920-ൽ ഉണ്ടായിരുന്ന യഥാർത്ഥ മനുഷ്യത്വമുള്ളവർ ഇന്ന് കൂടിയോ എന്ന് നാം ചിന്തിക്കണം. നാം മറ്റുള്ളവരെ പരിശോധിക്കണമെന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം, നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യുന്നത് നന്നായിരിക്കും. അക്കാലങ്ങളിലും മഹാമാരികൾ മനുഷ്യനെ സന്ദർശിച്ചിട്ടുണ്ട്. ചില സന്ദർഭങ്ങളിൽ 1/4 പേരും കൊഴിഞ്ഞുപോയിട്ടുണ്ട്. ചില സമയങ്ങളിൽ ഓർക്കും കടന്നു പോകുന്നവർ നമ്മേക്കാൾ ഭാഗ്യവാന്മാർ, മനുഷ്യത്വമില്ലാത്ത ലോകത്ത് ജീവിക്കുന്നതിനേക്കാൾ നന്നല്ലേ അത്. കുഞ്ഞുനാളിൽ പഠിക്കുന്ന സമയത്ത് ഒരു സുപ്രഭാതം ഓർക്കുന്നു. ക്ലാസ്സും വയസ്സും ഒന്നും ഓർമ്മയിൽ എത്തുന്നില്ല. കാലത്തെ നേരത്തെ തന്നെ പ്രാർത്ഥനയ്ക്ക് എഴുന്നേൽക്കണം. ക്ലാസ് ഇല്ലാത്തപ്പോൾ പിന്നെയും കിടന്നുറങ്ങും. ഒരു ദിവസം പ്രഭാതത്തിൽ 7-8 മണിയായി കാണും. എഴുന്നേറ്റത് അമ്മയുടെ കാലും നീട്ടിയുള്ള അരിപാറ്റൽ കണ്ടുകൊണ്ടാണ്. അത് കാണാൻ നല്ല ശേലാണ്, നല്ല ഭംഗിയാണ്. അന്നൊക്കെ പുരകളിൽ നെല്ല് കുത്തണം. ആദ്യത്തെ കുത്തിൽ നെല്ലിൻ്റെ പുറത്തെ ഉമി പോകും, പിന്നെ പാറ്റിക്കുത്തുമ്പോൾ തവിടും പോകാതിരുന്ന ഉമിയും പോവും. അങ്ങനെ തലേ ദിവസം കൊത്തി വെച്ച അരിയും തവിടും തമ്മിൽ പാറ്റി തിരിക്കുകയാണ് അമ്മ. ഞാൻ പാറ്റുന്നതിൻ്റെ സൗന്ദര്യം കാണുവാൻ നേരെ മുമ്പിൽ പോയിരുന്നു. അപ്പോൾ അമ്മ പാറ്റിൽ നിർത്തി പറഞ്ഞു മാറിയിരിക്കാൻ. ഞാൻ മാറുന്നില്ല എന്ന് കണ്ടപ്പോൾ അമ്മയുടെ അടുത്ത പ്രയോഗം, പാറ്റുന്നതിന് മുമ്പിൽ ഇരുന്നാൽ അമ്മയ്ക്ക് ദോഷമാണ്. അമ്മയ്ക്ക് ദോഷം വരുന്നത് ചിന്തിക്കാൻ കൂടി വയ്യ, ഞാൻ മാറിയിരുന്നു. വളർന്നു കഴിഞ്ഞപ്പോഴാണ് ആ ദോഷത്തിൻ്റെ വ്യാഖ്യാനം മനസ്സിലായത്. അമ്മ പാറ്റുമ്പോൾ അതിനു മുമ്പിൽ കുഞ്ഞിരുന്നാൽ തവിടും ഉമിയും മൂക്കിൽ കയറും. ഒരുപക്ഷെ അധികമായി അത് ശ്വസനനാളത്തിലെത്തിയാൽ മരണം ഉറപ്പല്ലേ. അമ്മയുടെ ദോഷം മകൻ്റെ മരണമാണ്, അല്ലെങ്കിൽ മകളുടെ മരണമാണ്. എത്ര സരളമായിട്ടാണ് പഴമക്കാർ ഓരോന്നിനും കാരണം കണ്ടെത്തിയിരുന്നതും ബോധ്യപ്പെടുത്തിയിരുന്നതും. ഞാൻ വിഷയത്തിലേക്ക് വരട്ടെ. അമ്മ പാറ്റുന്നതിനിടയ്ക്ക് മുറം ഇടത്തോട്ടും വലത്തോട്ടും 2-3 പ്രാവശ്യം ഇളക്കും, അല്ലെങ്കിൽ ചലിപ്പിക്കും മുറം കൊണ്ട് തന്നെ. അത് അരി പറ്റി പിടിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഒളിച്ചിരിക്കുന്ന തവിടിനെയും ഉമിയെയും പുറത്ത് ചാടിക്കാനാണ്. നമുക്കൊരു ധാരണയുണ്ട്, നാം സുരക്ഷിതരാണ് എപ്പോഴുമെന്ന്. സൃഷ്ടാവിൻ്റെ വീശുമുറം അഹന്തയുമായി ഏത് നഷ്ടത്തിൽ പോലിച്ചിരുന്നാലും വീശി പുറത്തെടുത്തിരിക്കും. ഉറവിടമറിയാത്ത രോഗികളെ ഇന്ന് നമുക്ക് സുപരിചിതമാണ് കേൾക്കുന്നത്. പക്ഷേ ഒരു കാര്യം മാത്രം, ദൈവം വീശി പുറത്തെടുക്കുന്നത് ഒരു പക്ഷേ നല്ല ആത്മാക്കളെയാകാം. അഹങ്കാരികൾ അന്ത്യത്തോളം ഇരിക്കട്ടെ എന്ന് കരുതി എന്നും വരാം. അത് അവിടുത്തെ കയ്യിലെ കാര്യങ്ങളാണല്ലോ, നമ്മുടെ ജോലിയല്ലല്ലോ. നമുക്കതിൽ അഭിപ്രായം പറഞ്ഞുകൂടാ. ജനസംഖ്യയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ 2-ാമത് മനസ്സിൽ വരുന്നത്, ദൈവത്തിന് ഈ കണ്ട ലോകത്തിലുള്ള 780 കോടി ജനത്തെയും കാണുവാൻ കണ്ണുണ്ടോ എന്ന് ചിലരുടെ ചോദ്യമാണ്. അതൊക്കെ ഒരു ചുമ്മാ ധാരണയല്ലേ എന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. പിന്നെ സസ്യജാലങ്ങളുണ്ട്, മൃഗങ്ങളുണ്ട്, പക്ഷികളെല്ലാം ഉണ്ട്. ഏതോ ഒരു ഗ്രന്ഥത്തിൽ വായിച്ചത് ഓർക്കുന്നു, സൃഷ്ടാവിന് കർത്തവാവിനാൾ കരിമ്പാറപ്പുറത്തിരിക്കുന്ന കട്ടുറുമ്പനെയും കാണാമെന്ന്. അതാണ് സൃഷ്ടാവ്. ഞാനിത് പറയുമ്പോൾ നിങ്ങളിൽ ചിലരുടെയെങ്കിലും നെറ്റി ചുളിച്ചു എന്ന് വരാം. ഞാനും നിങ്ങളും അവൻ്റെ സൃഷ്ടിയാണ്. മനുഷ്യൻ്റെ സൃഷ്ടിയാണ് കമ്പ്യൂട്ടറും സൂപ്പർ കമ്പ്യൂട്ടറും. വിദേശ യാത്രയ്ക്ക് ഒരു നാൾ ഏതോ ഒരു എയർപോർട്ടിൽ വെച്ച് എൻ്റെ കണ്ണ് സ്കാൻ ചെയ്ത് ഒരു സ്റ്റിക്കർ പാസ്പോർട്ടിൻ്റെ പുറത്ത് ഒട്ടിച്ചു തന്നു. അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ കൈയുടെ രേഖയേക്കാൾ അച്ചട്ടാണത്രേ കണ്ണിൻ്റെ രേഖ. അപ്പോൾ നാം സൃഷ്ടിച്ച കമ്പ്യൂട്ടറിനറിയാം 780 കോടി ജനത്തിൻ്റെയും കണ്ണിൻ്റെ വ്യത്യാസം. അപ്പോൾ പിന്നെ കമ്പ്യൂട്ടറിനെ സൃഷ്ടിച്ച മനുഷ്യനെ സൃഷ്ടിച്ച ദൈവത്തിന് എല്ലാം തെരിയുമെന്ന് സാരം. അത് മറക്കണ്ട. അവൻ സർവശക്തനും സർവവ്യാപിയുമാണെന്ന് നമുക്കറിയാം. അറിഞ്ഞില്ലെങ്കിൽ മനസ്സിലാക്കിയിരിക്കണം. അത് പഠിക്കാൻ വേണ്ടി ഒരവസരം ഉണ്ടാക്കരുത്. എന്നെയും നിങ്ങളെയും സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു അവൻ എപ്പോഴും.
ഒരരുമണിയും പുറത്തു പോകാതെ അരിയും ഉമിയും തവിടും വേർതിരിക്കുന്ന എൻ്റെ അമ്മയുടെ കരസൗന്ദര്യത്തെക്കാൾ എത്രയോ ശ്രേഷ്ഠമാണ് എന്നെയും എൻ്റെ അമ്മയെയും പ്രിയപ്പെട്ടവരായ നിങ്ങളെയും സർവ്വജനത്തെയും സർവ്വജരാജങ്ങളെയും സൃഷ്ടിച്ച ദൈവത്തിൻ്റെ കരചലനങ്ങൾക്ക് അത് മറക്കരുത് കേട്ടോ. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. ദൈവമേ, നീ സർവ്വതും അറിയുന്നു, സർവ്വതും നിൻ്റെ കൈക്കീഴയാകുന്നു. കുശവനെ പോലെ നീ എന്നെ മെനഞ്ഞു, നിൻ്റെ കൈ എന്നെ താങ്ങി നടത്തുന്നുവെന്നും ഞാൻ അറിയുന്നു. നിന്നിലേക്കുള്ള ദൂരം ഞാൻ എൻ്റെ ഹൃദയസ്പന്ദനത്താൽ അളന്നുകൊണ്ടിരിക്കുന്നു, അതടുത്തു വരുന്നു എന്ന് ഞാൻ അറിയുന്നു. എന്നെ ശുദ്ധീകരിച്ച് വെടിപ്പാക്കി സ്വീകരിക്കണമേ. പുത്രോത്ര പരിശുദ്ധാത്മാവായ ത്രിയേക ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹങ്ങളും നാമെല്ലാവരുമേലും സദാ വർദ്ധിച്ചിരിക്കുമാറാകട്ടെ.